This is the Quiz Master. Knowledge kaam aayega. This is the Quiz Master. Kaam aayega. This is the Quiz Master. Hi friends, ellavarkum STC malayalathilekku swagatham. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ആൻഡ് ഷെയർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോളൂ. മറക്കാതെ സബ്സ്ക്രൈബ് ബട്ടണും പ്രസ് ചെയ്തേക്കണേ. മലയാളത്തിലെ താരപുത്രന്മാരിൽ നിന്ന് വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കുന്ന താരമാണ് പ്രണവ് മോഹൻലാൽ. അഭിനയത്തെക്കാൾ നടൻ പ്രാധാന്യം നൽകുന്നത് യാത്രകൾക്കാണ്. 2002 ഒന്നാമൻ എന്ന ചിത്രത്തിൽ ബാലതാരമായി എത്തിയതാണെങ്കിലും ഇതുവരെ വിരലിലെണ്ണാവുന്ന ചിത്രങ്ങളിലെ ഈ നടൻ അഭിനയിച്ചിട്ടുള്ളൂ. എന്നിരുന്നാലും താരമൂല്യത്തിൻ്റെ കാര്യത്തിലും ആരാധകരുടെ കാര്യത്തിലും ഈ നടൻ മുന്നിൽ തന്നെയാണ്. മോഹൻലാലിൻ്റെ മകനാണെങ്കിലും അതിൻ്റെതായ താരപരിവേഷം ഒന്നും കാണിക്കാതെ ഒരു സാധാരണക്കാരനെ പോലെ നടക്കുന്ന ആളാണ് പ്രണവ്. അതുകൊണ്ട് തന്നെയാണ് പ്രണവ് ആരാധകർക്കും പ്രിയങ്കരനായി മാറുന്നതും. പ്രണവിന് സിനിമയോട് അമിതമായ താല്പര്യങ്ങളൊന്നുമില്ലെന്ന് മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. യാത്രകളും പുസ്തകങ്ങളും ഒക്കെയാണ് ഈ നടന് കൂടുതൽ താല്പര്യം. ഇപ്പോൾ സ്പെയിനിൽ ഒരു യാത്രയിലാണ് പ്രണവ്. അടുത്തിടെ വിനീത് ശ്രീനിവാസൻ ഇക്കാര്യം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഈ വർഷം മുഴുവൻ യാത്രകൾ നടത്തി അടുത്ത വർഷത്തേക്ക് സിനിമകൾ ചെയ്യാനാണ് പ്രണവിൻ്റെ പദ്ധതിയെന്ന് പ്രണവിൻ്റെ സുഹൃത്തും ഹൃദയം സിനിമയുടെ നിർമ്മാതാവുമായ വിശാഖ് സുബ്രഹ്മണ്യവും പറഞ്ഞിരുന്നു. അതേസമയം വർഷങ്ങളായി പ്രണവ് സിനിമയിലുണ്ടെങ്കിലും ആകെ മലയാളത്തിൽ മാത്രമാണ് ഈ നടൻ അഭിനയിച്ചിട്ടുള്ളത്. അത് പക്ഷേ അവസരങ്ങൾ ലഭിക്കാഞ്ഞിട്ടല്ലെന്നും തമിഴിൽ നിന്ന് അവസരങ്ങൾ വന്നിട്ട് പ്രണവ് ചെയ്യാത്തതാണെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് വിനീത് ശ്രീനിവാസൻ. തൻ്റെ ചെന്നൈയിലെ താമസത്തെക്കുറിച്ചും തമിഴിൽ സിനിമകൾ ചെയ്യാത്തതിനെക്കുറിച്ചും സംസാരിക്കുന്നതിനിടയിലാണ് പ്രണവിനും അവസരങ്ങൾ ലഭിച്ചിട്ട് ചെയ്യാതിരിക്കുന്നതാണെന്ന് വിനീത് പറഞ്ഞത്. വിനീതിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ചെന്നൈയിലാണ് താമസമെങ്കിലും മാസത്തിൽ 5-6 ദിവസമെങ്കിലും കേരളത്തിൽ വരും. പൂർണ്ണമായും നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നുമില്ല. കേരളത്തിന് പുറത്ത് താമസിക്കുന്ന മലയാളികൾക്ക് നാടിനോട് വേറെ രീതിയിലുള്ള അടുപ്പമാണ്. ചെന്നൈയിൽ ജീവിക്കുമ്പോഴും എനിക്ക് തലശ്ശേരി മിസ് ചെയ്യാറുണ്ട്. ആ ഫീലിംഗിൽ നിന്നാണ് തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയുണ്ടായത്. ചെന്നൈയിൽ ആരും എന്നെ തിരിച്ചറിയാത്ത സ്ഥലത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ജീവിതം എനിക്ക് നഷ്ടമായിട്ടില്ല. തമിഴ് സിനിമകളിൽ നിന്ന് അഭിനയിക്കാൻ വിളി വന്നിട്ടുണ്ട്. അവിടെ സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ടാൽ വേറെ രീതിയിലാണ് പിന്നെ ആളുകൾ നമ്മൾ കാണുക. അപ്പോൾ പഴയ സ്വാതന്ത്ര്യം നഷ്ടമാകും. പ്രണവും തമിഴ് സിനിമയിൽ നിന്ന് അഭിനയിക്കാൻ ക്ഷണം ലഭിച്ചപ്പോൾ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. പ്രണവും അത്തരം സ്വാതന്ത്ര്യം വേണമെന്നുള്ള ആളാണ്. ഇങ്ങനെയാണ് വിനീത് പറഞ്ഞിരുന്നത്. അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണിയാണ് വിനീതിൻ്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. ഗ്രേഷയുടെ നായക കഥാപാത്രമാണ് വിനീത് ചിത്രത്തിൽ അഭിനയിച്ചിരുന്നത്. മികച്ച പ്രതികരണമാണ് ഈ ചിത്രത്തിന് ലഭിക്കുന്നത്. അഭിനയിക്കുന്നുണ്ടെങ്കിലും സംവിധാനമാണ് മനസ്സിലെന്നും പുതിയൊരു സിനിമയുടെ കഥ മനസ്സിലുണ്ടെന്നും വിനീത് പറയുന്നു.